നമസ്കാരം. തിരുവനന്തപുരം ലോക്ക്ഡൗണിലാണ്, അതും ട്രിപ്പിൾ ലോക്ക്ഡൗൺ. പല ഭാഗങ്ങളിൽ നിന്ന് പല തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. വെറുതെ സർക്കാർ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ട്രിപ്പിൾ ലോക്ക്ഡൗൺ നടത്തിയെന്നാണ്. എന്തൊരു വിവരക്കേടാണ്! നമ്മുടെ നാട്ടിലുള്ളവർ വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുമ്പോൾ പോലും ഇത്തരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തീർത്തും ഈ നാടിനോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണെന്ന് പറയാൻ നിവർത്തിയില്ല. ഇതിന്റെ ഭാഗം മാത്രമാണ് ഇന്ന് പൂന്തുറയിൽ കണ്ടത്. പൂന്തുറയിൽ ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി ഉണ്ടായ ജനകീയ പ്രക്ഷോഭം, അല്ലെങ്കിൽ ജനകീയ പ്രതിഷേധം, അത് താനേ രൂപപ്പെട്ടു വന്ന ഒരു പ്രതിഷേധമായി കാണണമെങ്കിൽ സാമാന്യ ബുദ്ധി ഇല്ലാതിരിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങളുടെ മനസ്സിലെല്ലാം ആശങ്കയുണ്ടായ ഒരു സാഹചര്യത്തിൽ അവരെ തെറ്റിദ്ധാരണ ഉള്ളിൽ നിറച്ച് തെരുവിലേക്ക് ഇറക്കിവിട്ടതിൽ ആരുടെയൊക്കെയോ കറുത്ത കൈകളുണ്ട്, അത് നിസ്സംശയം പറയാം. ഒരുപക്ഷെ നമ്മുടെ ലോക്ക്ഡൌൺ കാലത്തും സമാന സാഹചര്യമുണ്ടായി. കോട്ടയം പായിപ്പാട്ടിൽ ഇത്തരത്തിൽ അതിഥി തൊഴിലാളികൾ കൂടൊഴിഞ്ഞു പോകുന്ന സംഭവത്തെ കേരളത്തിൽ നിന്ന് ശക്തമായി വിമർശിക്കുമ്പോഴും കേരളം അവരെ പരിപാലിക്കുന്നതിൽ മാതൃക കാട്ടി എന്ന തരത്തിൽ വലിയ വാർത്തകൾ വരികയും ചെയ്ത സാഹചര്യത്തിൽ കോട്ടയം പായിപ്പാട് ഇതുപോലെ അപ്രതീക്ഷിതമായ ഒരു സംഭവമുണ്ടായി. നാട്ടിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ട് കുറേയേറെ അതിഥി തൊഴിലാളികൾ റോഡിലേക്ക് സംഘടിച്ചിറങ്ങി കുറേ നേരം ലോക്ക്ഡൌൺ ലംഘനം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്നും ഈ നാടിന്റെ ഭാഗ്യം കൊണ്ട് മറ്റൊരു അനർത്ഥവും സംഭവിച്ചില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ഇന്ന് പൂന്തുറയിലുണ്ടായ സംഭവം ഒരുപക്ഷെ ഈ നാട് നടുക്കത്തോടെ തന്നെയാണ് കാണുന്നത്. ഇതിന്റെ പ്രത്യാഘാതം ഏത് രീതിയിലായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട സാഹചര്യം. ഒരുപക്ഷെ ഇത് ചെയ്യിച്ചവർ നിങ്ങൾ രാഷ്ട്രീയ നേട്ടമായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പാണല്ലോ കടന്നു വരുന്നത്. ഏതൊക്കെ തരത്തിൽ സർക്കാരിനെ കരിവാരി തേക്കാമോ, അല്ലെങ്കിൽ സർക്കാരിന് പ്രതിസന്ധി സൃഷ്ടിക്കാമോ, അത് ഏതൊക്കെ രീതിയിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുന്ന നിങ്ങൾ ഈ നാടിനെ കൊലയ്ക്ക് കൊടുക്കുകയാണ് എന്നുള്ള കാര്യം മറക്കരുത്. ഒരു പക്ഷേ പൂന്തുറയിൽ കഴിഞ്ഞ രണ്ട് ദിവസം ഉണ്ടായ സൂപ്പർ സ്പ്രെഡ് എന്ന അവസ്ഥയിൽ നിന്ന് അതിന്റെ മുകളിലേക്ക് ക്രിട്ടിക്കൽ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്തം ആരായിരിക്കും? ഇവിടുത്തെ സർക്കാരുകളാണോ, അതോ അതിന് ചുക്കാൻ പിടിച്ച നിങ്ങളാണോ എന്ന് വരും ദിവസങ്ങളിൽ ഈ സമൂഹം വിലയിരുത്തട്ടെ. ഒരുപക്ഷെ ആ നാട്ടിലെ ജനങ്ങളുടെ ജനകീയ പ്രതിഷേധത്തിന്റെ ഒരു രീതി നോക്കണം. പലരും ആഹ്ലാദത്തോടെ തിമിർക്കുകയാണ്. പ്രതിഷേധമെന്നാണ് പേര്. ഡാൻസ് കളിക്കുന്നു, കൈകൊട്ടിപ്പാടുന്നു. എന്തൊരു തോന്നിയാസമാണ് ഈ കാട്ടിയത്! ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ആ മേഖലയിൽ എത്ര പേർക്ക് ഇതിനോടകം കോവിഡ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു എന്നുള്ള കാര്യം. പലരും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഒരു സ്വപ്ന കേസ് അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കടത്ത് കേസ് ഇവിടെ വന്നതിന്റെ ഭാഗമായിട്ട് അതിനെ മറയ്ക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കിയതെന്ന്. എന്തൊരു വിവരക്കേടാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തുടരെ തുടരെ എത്ര സമ്പർക്കത്തിലൂടെ രോഗികൾ ഉണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾക്ക് സാമാന്യ യുക്തിയിലൊന്ന് പരിശോധിക്കാവുന്നതാണ്. അത് പരിശോധിക്കപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ സംശയം ഏറെക്കുറെ ദൂരീകരിക്കപ്പെടും. ഇത് തികച്ചും രാഷ്ട്രീയമാണ്. ഒരുപക്ഷെ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നത് തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നു എന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ്. ഇത് ഈ നാടിനാപത്താണ്. ഈ നാട്ടിൽ ഒരുപാട് മൃതദേഹങ്ങളുടെ പുറത്തുകൂടി നിങ്ങൾക്ക് നടക്കേണ്ട സാഹചര്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ഈ മനുഷ്യ കുലത്തോട് ചെയ്യുന്ന കൊടും ചതിയാണ്. നിങ്ങൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കൊന്ന് കണ്ണോടിക്കണം. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. കുറച്ചുനാൾ മുമ്പ് കേരളത്തിലെ ആരോഗ്യമന്ത്രിയും തമിഴ്നാട് ആരോഗ്യമന്ത്രിയും തമ്മിൽ താരതമ്യം ചെയ്ത് കുറേയേറെ ചിത്രങ്ങളും കുറേയേറെ പോസ്റ്റുകളും ഫേസ്ബുക്കുകളിൽ നിറഞ്ഞതാണ്. ഇതിന്റെ ഭാഗമായി തന്നെ ചില നിർദ്ദേശങ്ങളും വന്നിരുന്നു. തമിഴ്നാട്ടിലെ ആരോഗ്യമന്ത്രിയെ കണ്ടുപഠിക്കുക, അവിടെ കോവിഡ് വ്യാപനമില്ല, ഇവിടെയെല്ലാം മീഡിയ മേനി എന്നുള്ള അവസ്ഥയിൽ പ്രചരണങ്ങൾ നടത്തി. ഒടുവിൽ ഇതെല്ലാം കേട്ട് വിശ്വസിച്ച കുറേയേറെ പാവങ്ങളുണ്ട്. അവർ മനസ്സിലാക്കുക തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. അവിടുത്തെ കോവിഡ് വ്യാപനത്തിന്റെ കണക്ക് എത്രയെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. മരണനിരക്ക് എത്രയെന്ന് നിങ്ങൾ അറിയണം. ഇപ്പോൾ സാധാരണക്കാരായ മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ നന്മയോർത്തല്ല ഇതൊന്നും ചെയ്തു കൂട്ടുന്നത്, അത് ചില സങ്കുചിത താല്പര്യമാണ്. ഈ നാട് ഏതൊക്കെ തരത്തിൽ അവഹേളിക്കപ്പെടണോ ആ തരത്തിലെല്ലാം അവഹേളിക്കപ്പെടണം, അല്ലെങ്കിൽ ആ തരത്തിലെല്ലാം ഈ നാട് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ചിന്താഗതിക്കാർ ഈ നാട്ടിലുണ്ട്. അവർക്ക് കൂറ് മനുഷ്യരോടല്ല, ചില താല്പര്യങ്ങളോടാണ്. അതിനെ എങ്ങനെയെങ്കിലും ഇവിടെ നടപ്പാക്കണമെന്ന ആഗ്രഹം. നിങ്ങൾക്ക് സർക്കാരിനോട് എതിരഭിപ്രായം ഉണ്ടാകാം. ചിലപ്പോൾ സർക്കാരിന്റെ തീരുമാനങ്ങളോട് യോജിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം. എന്ന് വെച്ച് ആ സർക്കാരിനോടുള്ള വിയോജിപ്പും എതിർപ്പും ഇത്തരത്തിലല്ല നിങ്ങൾ കണക്ക് തീർക്കേണ്ടത്. ഈ കണക്ക് തീർപ്പിന് ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ നിന്നെന്ന് വരില്ല. ഒരു കണക്കിന് നിങ്ങൾ നടപ്പാക്കുന്ന ഈ രീതി നിങ്ങൾ വിചാരിച്ചെടുത്ത് നിന്നെന്ന് വരില്ല. അന്ന് പുറത്തിറങ്ങി നിന്ന് സർക്കാരിനെ കുറ്റം പറയാൻ നിങ്ങൾ ആർജവം കാട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ കൊഴിഞ്ഞു പോകുന്ന ഓരോ മരണത്തിനും ആര് ഉത്തരവാദിത്തം പറയുമെന്ന് നിങ്ങൾ ആലോചിക്കുക. ഒരുപക്ഷെ പൂന്തുറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സംഭവം ഒരു രോഗവ്യാപനത്തിന് സാധ്യതയൊരുക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ സോഷ്യൽ സ്പ്രെഡിംഗ് എന്നൊരു സംഭവം ഉണ്ടാകുകയാണ്.
ഏത് തരത്തിലാണ് അവിടത്തെ ജനങ്ങൾ ജീവിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. തീരദേശ മേഖലയാണ്, വലിയ സ്ഥലങ്ങളൊന്നുമില്ല, അടിപ്പിച്ചടിപ്പിച്ച വീടുകളിലാണ് കഴിയുന്നത്. ഇത്രയും പേർക്ക് ഒരുമിച്ച് രോഗം വന്നാൽ ഇവരെ എല്ലാം എവിടത്തേക്ക് കൊണ്ടുപോയി പാർപ്പിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചനയുണ്ടോ? നിങ്ങൾ എന്തിനാ ആലോചിക്കണം? നിങ്ങൾക്ക് ആവശ്യം ചില രാഷ്ട്രീയ നേട്ടങ്ങളാണ്. ഈ വിഷയത്തിന്റെ പേരിൽ സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ട സമയമാണ്. ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അവിടെ ഉണ്ടാകാൻ സാഹചര്യം ഒരുങ്ങിയതെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. മുഖം നോക്കാതെ നടപടിയെടുക്കണം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും ശരി, അവരെ ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഈ നാട്ടിൽ ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ കാലമാണ്. എന്നിട്ടും പലർക്കും അത് മനസ്സിലാകുന്നില്ല. ഇപ്പോഴത്തെ സമയം മിണ്ടാതിരിക്കാൻ കഴിയില്ല. കാര്യം മിണ്ടാതിരുന്നാൽ രണ്ടു മാസങ്ങൾക്കപ്പുറം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ നാടിനെ കുഴക്കി കൊടുത്ത് മുന്നോട്ട് പോകണമെന്നതാണ് നിങ്ങളുടെ ആദർശമെങ്കിൽ ഈ നാടിന് ഇങ്ങനെ സ്വരുക്കൂട്ടുന്ന ഒരു ഭരണകൂടത്തെ ആവശ്യമുണ്ടോ എന്ന് ജനങ്ങൾ ആലോചിക്കേണ്ട സമയമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ തടയിടാൻ ജനങ്ങൾക്ക് ബോധമുണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്ന് വേണം നിങ്ങളുടെ നേർക്കുന്നയിച്ചു വിടുന്ന ചില കള്ളത്തരങ്ങൾ മനസ്സിലാക്കേണ്ടത്. പൂന്തുറ സംഭവം ഈ നാടിനെ വീണ്ടും ആശങ്കയുടെ മുൾമുനയിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതിന് ആര് സമാധാനം പറയും? ഒരു മനുഷ്യജീവനെങ്കിൽ ഒരു മനുഷ്യജീവൻ, അത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ഒരു ആരോഗ്യ മേഖല തീരുമാനമെടുക്കുമ്പോൾ അതിന് എത്ര നിസ്സാരവൽക്കരിച്ചാണ് നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ മനുഷ്യരാണോ, അല്ലെങ്കിൽ മനുഷ്യ കുലത്തിൽ പിറന്നവരാണോ? അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ലോക്ക്ഡൌൺ അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്ന സംവിധാനം നടപ്പാക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയ്ക്കോ ഉണ്ടാകുമോ എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാകുമോ? എത്ര എത്ര പോലീസുകാരെയാണ് ഇപ്പോൾ അവിടെ സുരക്ഷയ്ക്കായി ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്? ആരോഗ്യ പ്രവർത്തകർ, മറ്റ് സർക്കാർ സംവിധാനങ്ങളിലെ പ്രവർത്തകർ, ഇവർക്കെല്ലാം കൊണ്ട് ജീവനും കുടുംബവുമെല്ലാം. അവരെത്രത്തോളം ആശങ്കയിലാണ് അവിടെ തൊഴിൽ ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്തിനറിയണം? കാര്യം നിങ്ങൾക്ക് വേണ്ടത് രാഷ്ട്രീയ നേട്ടം മാത്രം. ഇത്തരം സങ്കുചിത ചിന്തകൾ ഈ നാട്ടിൽ തകരേണ്ട സമയമായിരിക്കുന്നു. അത്തരം ചിന്തകൾക്ക് ഒരു തരത്തിലും മാപ്പർഹിക്കുന്നതുമില്ല. അതിനെ തടയിടാൻ വേണ്ട എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ മുഖം നോക്കാതെ കർശനമായ നിയമ നടപടി സ്വീകരിച്ച് ജയിലിൽ അടയ്ക്കണം. ഇവരൊന്നും പിന്നീട് പുറംലോകം കാണരുത്. ഇവർക്കാവശ്യം ഈ മനുഷ്യകുലം നന്നായി കാണണമെന്നല്ല, എങ്ങനെയെങ്കിലും കുറുക്കുവഴിയിലൂടെ അധികാരത്തിലെത്തണമെന്നതാണ്. ഒരുപക്ഷെ സാമൂഹ്യ ബോധം കുറഞ്ഞ പൂന്തുറ നിവാസികൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ അത്രത്തോളം വ്യക്തമാകണമെന്നില്ല. അവരെ നിയന്ത്രിക്കുന്നത് ചില ശക്തികളാണ്. ആ ശക്തികളാണ് ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾക്ക് നേതൃത്വം നൽകിയെന്ന് ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. അതിനെതിരെ എന്ത് വില കൊടുത്തും സർക്കാർ നടപടി സ്വീകരിച്ചേ മതിയാകൂ. ഇത് ഈ നാടിന്റെ ആവശ്യമാണ്.